പരിശുദ്ധാത്മാവെ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ കേഴുവാത്മാവിലാസവീശുന്ന മോഹന ദിവ്യഗാനമേ പരിശുദ്ധാത്മാവെ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഭക്തരെ തൻ്റെ ഗുരുവിന് വേണ്ടി ജീവൻ ഹോമിച്ച് വിശ്വാസത്തിന് തിളക്കമാറുന്ന മാതൃകയായിട്ടുള്ള വിശുദ്ധൻ്റെ തിരുനടയിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളും യാചനകളും ഉണർത്തിച്ചുകൊണ്ട് പ്രത്യേകമായി അവിടുത്തെ അനുഗ്രഹത്തിനായിട്ട് മുട്ടുകുത്താം. കാലങ്ങളായി വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ പ്രത്യേകമായ ഭക്തിയിൽ നിലനിൽക്കുന്ന ഒരു ദേവാലയമാണ് ഇത് എന്ന് നമുക്കറിയാം. വിശുദ്ധൻ്റെ സാന്നിധ്യവും അനുഗ്രഹങ്ങളുമെല്ലാം കുടികൊള്ളുന്ന ഈ ദേവാലയത്തിൽ അവിടുത്തെ തിരുസ്വരൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ പ്രാർത്ഥനാ സഹായവും അവിടുത്തെ അനുഗ്രഹാശിസുകളും നമുക്ക് തീർച്ചയായും ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടും തീഷ്ണതയോടും കൂടെ ഈ പ്രാർത്ഥനായിക്യത്തിൽ നമുക്കൊരുമയോടെ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങൾ ചെയ്തു പോയ അതിനെ കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു. അവയ്ക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങേക്ക് വേണ്ടി സഹിക്കുവാനും മരിക്കുവാനും തിരുസഭയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും സന്നദ്ധരായ അനേകം രക്തസാക്ഷികളെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അവരുടെ മാതൃക അനുകരിച്ചുകൊണ്ട് ഉത്തമ ക്രിസ്ത്യ ജീവിതം നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും അങ്ങേക്ക് സക്ഷമിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ. സത്യവിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി സകലവിധ ലോക സുഖങ്ങളും സ്വന്തം ജീവനെ തന്നെയും സന്തോഷപൂർവം ത്യജിക്കുവാനും അവളിയമായ പിഴകൾ സഹിക്കുവാനും അവസാനം രക്തസാക്ഷിയായി മരിക്കുവാനും വിശുദ്ധ സെബസ്റ്റ്യാനോസിനെ സജ്ജമാക്കിയ കർത്താവേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ വിശ്വാസത്തിനെതിരായി ഉണ്ടാകുന്ന സകലവിധ പ്രലോഭനങ്ങളെയും ഭീഷണികളെയും ധീരമായി ചെറുക്കുവാനും വിശ്വാസം ത്യജിക്കുന്നതിനേക്കാൾ മരണം വരിക്കുവാനും വിശുദ്ധന്റെ മാതൃക അനുസരിച്ച് എല്ലായിടത്തും സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ സന്നദ്ധരാക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയാത്ത പക്ഷം ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. വിശുദ്ധ സെബസ്റ്റ്യാനോസിനെ അനുകരിച്ച് മുഴുവൻ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സകല കഴിവുകളോടും കൂടെ അങ്ങയെ സ്നേഹിക്കുവാനും മുറിവുകൾ വകവയ്ക്കാതെ യുദ്ധം ചെയ്യുവാനും
വിശ്രമമന്വേഷിക്കാതെ അധ്വാനിക്കുവാനും പ്രതിഫലം മോഹിക്കാതെ വേല ചെയ്യുവാനും അങ്ങനെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവയെയും സന്തോഷപൂർവം അനുഗ്രഹിക്കുകയും ചെയ്യുവാനും ഞങ്ങളെ സന്നദ്ധരാക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശാരീരിക വേദനകളാൽ പരീക്ഷിക്കപ്പെടുകയും റോമാനഗരിലെ നിവാസികൾക്ക് അത്ഭുതകരമായ ശരീര സൗഖ്യവും ആത്മീയ സൗഖ്യവുമാൻസിനെ ഉപകരണമാക്കിയ കർത്താവേ, ശാരീരികമായ രോഗങ്ങളാലും മാനസികമായ പ്രയാസങ്ങളാലും ദുഃഖിതരായിരിക്കുന്ന ഞങ്ങളെ കരുണാപൂർവം കടാക്ഷിക്കണമേ. പാപിയുടെ ബഹുമാനത്തിനും അനുദിന പ്രശ്നങ്ങളെ കാഴ്ചവെക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ, കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. ദർപ്പണം
ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ പാപം പൊറുക്കേണമേ നാഥ പാപം പൊറുക്കേണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ പ്രാർത്ഥന കേൾക്കേണമേ നാഥ പ്രാർത്ഥന കേൾക്കേണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ ഞങ്ങളിൽ കനിയേണമേ നാഥ ഞങ്ങളിൽ കനിയേണമേ സമാധാനം നിങ്ങളോട് കൂടെ വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം പത്താം അധ്യായം 26 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ മറിഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടുത്താതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ, ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുവിൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലുവാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ഒരു നാണയത്തൊട്ടിന് രണ്ട് കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിലൊന്നുപോലും നിലം പതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടി ഇഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പ്രത്യേക മധ്യസ്ഥതാൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത പ്രകാശിപ്പിക്കുവാനുള്ള സമയമാണിത്. മുട്ടികൾ കുത്തി കൈകൾ കൂപ്പിക്കൊണ്ട് വിശുദ്ധനിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹത്തിനും ഹൃദയപൂർവ്വം നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം. ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹദാനങ്ങൾ വിശുദ്ധനിലൂടെ നമുക്ക് ലഭിച്ചതിന് നമുക്ക് നമ്മുടെ മനസ്സും ഹൃദയവും നമുക്കുള്ളതെല്ലാം അവിടത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് കൃതജ്ഞത പറയാം. ഏതാനും സഹോദരങ്ങൾ തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ നമ്മളുടെ മുൻപിലുണ്ട്. അവരോടൊപ്പം വിശുദ്ധനോടുള്ള സ്നേഹാദരവ് നമുക്ക് പ്രകടിപ്പിക്കാം. ദുശ്ശീലങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാൻ വിശുദ്ധൻ്റെ അനുഗ്രഹം ലഭിച്ചതിന് ഒരു സഹോദരൻ ഹൃദയപൂർവ്വം നമ്മളോട് ഒപ്പം നന്ദി പറയുന്നു. തൻ്റെ ഭവനം വേഗത്തിൽ പണിതീർക്കുവാനും അതിൽ വസിക്കുവാനുമൊക്കെ അവസരം ലഭിച്ചതിനെ ഓർത്ത് ഒരു കുടുംബം മുഴുവനും വിശുദ്ധനോടുള്ള തങ്ങളുടെ സ്നേഹാദരവ് പ്രകടിപ്പിക്കുന്നു. ശാരീരികമായ വൈകല്യങ്ങളിൽ നിന്നും തനിക്ക് മോചനം ലഭിച്ചതിന് മറ്റൊരു കുടുംബം നമ്മളോടൊപ്പം നന്ദി പറയുന്നു. തൻ്റെ പഠന കാര്യങ്ങളിൽ ഔത്സുക്യം ലഭിച്ചതിനും പരീക്ഷയിൽ നല്ല രീതിയിൽ എഴുതുവാൻ കഴിഞ്ഞതിനും മറ്റൊരു സഹോദരി നമ്മുടേക്ക് നമ്മളോടൊപ്പം വിശുദ്ധനോടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വ്യക്തിഗതമായി ലഭിച്ച അനുഗ്രഹങ്ങൾക്കും സഹായങ്ങൾക്കും വിശുദ്ധനോടുള്ള
കൃതജ്ഞത നമുക്കിപ്പോൾ പ്രകാശിപ്പിക്കാം. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പ്രത്യേക മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനും അവിടുത്തെ സഹായം തേടുന്നതിനുമുള്ള സമയമാണിത്. നമ്മുടെ ആവശ്യങ്ങളും യാചനകളും അവിടുത്തെ തിരുമുമ്പാകെ നമുക്കിപ്പോൾ സമർപ്പിക്കാം. സാമ്പത്തികമായ ബാധ്യതകൾ മൂലം വിഷമിക്കുന്ന മൂന്ന് സഹോദരങ്ങൾ അവരുടെ പ്രത്യേക സാഹചര്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ സഹായം യാചിക്കുന്നുണ്ട്. തൻ്റെ ഭർത്താവിൻ്റെ അലർജി രോഗത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സഹോദരി നമ്മുടെ പ്രാർത്ഥനാ സഹായം തേടുന്നു. ഉത്തമ ജീവിത പങ്കാളികൾ ലഭിക്കുവാൻ മൂന്ന് സഹോദരങ്ങൾ നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നുണ്ട്. പുറമേക്കുള്ള തൻ്റെ ജോലിക്ക് പോകുന്നതിനുള്ള വിസ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനിയും ഒരു സഹോദരി നമ്മുടെ പ്രാർത്ഥനാ സഹായം യാചിക്കുന്നു. ത്വക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ടാണ് മറ്റൊരു സഹോദരി നമ്മുടെ പ്രാർത്ഥനാ സഹായം തേടുന്നത്. തൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനാസക്തിയിൽ നിന്ന് മോചനത്തിനായിട്ട് ഒരു സഹോദരി പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള ആവശ്യങ്ങളും അപേക്ഷകളുമൊക്കെ നമുക്കുണ്ടാകും. അതെല്ലാം വിശുദ്ധൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധൻ്റെ പ്രത്യേക പ്രാർത്ഥനാ സഹായം തേടുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും നമുക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താം. സമാപന പ്രാർത്ഥന. ഞാൻ ലോകാവസാനം വരെയും നരകവാതിലുകൾ സഭയ്ക്കെതിരായി പ്രബലപ്പെടുകയില്ല എന്നും സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ദയാപൂർവം ശ്രവിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ ദാസനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ വഴി വിശ്വാസം സംരക്ഷിച്ച് ജീവിക്കുന്നതിനും മരിക്കുന്നതിനും ആവശ്യമായ ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും സകലവിധ പൗർച്ചയാദികളിൽ നിന്ന് കാത്തു സംരക്ഷിച്ചു കൊള്ളണമേ. സകലവിധ ശുദ്ധജീവികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുമായി രക്ഷിച്ചു പരിപാലിക്കണമേ. ഞങ്ങൾ യാചിക്കുന്ന പ്രത്യേകാനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. മതപീഡനങ്ങൾ സഹിച്ചുകൊണ്ടും ജീവൻ ബലി ചെയ്തുകൊണ്ടും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ രക്തസാക്ഷികളെ സജ്ജമാക്കിയ ദൈവത്തിന്റെ കൃപാകടാക്ഷം നിങ്ങളുടെ മേലുണ്ടാകുമാറാകട്ടെ. സ്ത്രീഹന്മാരെ ധൈര്യശാലികളാക്കിയ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടുമാറാകട്ടെ. ശത്രുക്കളുടെ അക്രമങ്ങളിൽ നിന്നും പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും നിങ്ങൾ സംരക്ഷിതരാകട്ടെ. നിർമ്മലമായ ആത്മാവോടും ആരോഗ്യമുള്ള ശരീരത്തോടും കൂടെ ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിച്ച് ശുശ്രൂഷ ചെയ്യുവാനും വിശ്വാസത്തിലും സന്മാർഗത്തിലും ഉറച്ചു നിന്നുകൊണ്ട് വിശുദ്ധമായ മരണം കൈവരിക്കുവാനും അവസാനം വിശുദ്ധരോടും രക്തസാക്ഷികളോടുമൊപ്പം സ്വർഗീയ രാജ്യത്തിൽ ത്രിയേക ദൈവത്തിന് അനവരതം സ്തുതികൾ അർപ്പിക്കുവാനും നിങ്ങൾക്കിടവരട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.
പാപികൾ ഞങ്ങളെ പരിശുദ്ധരാക്കുവാൻ പണ്ടു നർബോനയിൽ ജനിച്ചവനെ പാപികൾ ഞങ്ങളെ പരിശുദ്ധരാക്കുവാൻ പണ്ടു നർബോനയിൽ ജനിച്ചവനെ പാവങ്ങൾ ഞങ്ങൾക്കു സ്വർഗരാജ്യം തരാൻ പീഡനമേറ്റു തളർന്നവനെ വിശുദ്ധനായ സെബസ്ത്യാനോസേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ുന്ന വീതിയിൽ അഗ്നിശലാഖയായി ജ്വലിച്ചവനെ അന്ധരയന്ധർ നയിക്കുന്ന വീതിയിൽ അഗ്നിശലാഖയായി ജ്വലിച്ചവനെ രക്തത്തിൽ മുങ്ങി നിന്നൊരു വേദസാക്ഷിയായി രശ്മികിരി